ജനഹൃദയങ്ങളിലൂടെ ഒഴുകിപ്പടർന്ന് പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അടക്കമുള്ളവർ ഇപ്പോൾ ഈ അന്ത്യയാത്രയിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്നുണ്ട്. രാജ്മോഹൻ മിത്രടക്കമുള്ള നേതാക്കളുണ്ട്. പ്രേക്ഷകർക്ക് കാണാം ഇനി ഈ വാഹനത്തിൽ നിന്ന് ഭൗതിക ശരീരം പുറത്തെടുക്കും. എത്ര നേരമായി കാത്തിരിക്കുന്നു? രണ്ടു മണിയായപ്പോ വന്നതാ പുതുപ്പള്ളി പള്ളി. അത്രക്ക് ഇഷ്ടമാണ് ഉമ്മൻചാണ്ടി? അത്രക്ക് ഇഷ്ടം. ഞങ്ങളല്ലേ ഉമ്മൻചാണ്ടി? ഞങ്ങളുടെ ആളല്ലേ ഉമ്മൻചാണ്ടി എന്നാണ് പുതുപ്പള്ളിക്കാർ പറയുന്നത്. ഞങ്ങളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. ഞങ്ങളുടെ പുതുപ്പള്ളിയുടെ പുണ്യാളച്ചനാ. പുതുപ്പള്ളിയുടെ പുണ്യാളച്ചനാണ് ഉമ്മൻചാണ്ടി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പുറത്തുനിന്നും മുൻപിൽ നിന്നും പുറകിൽ നിന്നുമുള്ള തിരക്കാണ്. തിരമാലകൾ പോലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ തിരക്കിനിടയിലാണ് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയുടെ പുണ്യാളച്ചനായ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാനെത്തി നിൽക്കുന്ന മനുഷ്യരാണ്. അവർ തിരക്ക് കൂട്ടുന്നത് സ്വാഭാവികമാണ്. കുഞ്ഞുങ്ങളെയുമായി എത്തിയവരുണ്ട്, പ്രായമായ മനുഷ്യരുണ്ട്. എല്ലാവരും ആ മനുഷ്യർ ഉമ്മൻചാണ്ടിക്കൊപ്പം പോകുന്ന കാഴ്ചയാണ്. ഉമ്മൻചാണ്ടിക്ക് മുന്നോട്ട് പോകാനാണോ? മുന്നോട്ട് പോകും. ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരാണ്. ആ വലിയ തിരമാലകൾ എന്ന പോലെയാണ് ജനസാഗരം ഇവിടെ ആർത്തലച്ചിട്ടുണ്ട്. അതിന്റെ ചലനങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ഉമ്മൻചാണ്ടി ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ഇനി ലയിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആംബുലൻസിലേക്ക് മാറ്റുകയും ആംബുലൻസിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ആ കാഴ്ചയാണ് കാണുന്നത്. വലിയ തിരക്കാണ് പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ പുതുപ്പള്ളിയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണിക്കൂറുകൾ കാത്തുനിന്ന മനുഷ്യരാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഈ വിടപറയലിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത്. ആ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരക്ക് നിയന്ത്രണാതീതമാണ് എന്നീ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഇനി ഈ വാഹനത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം പുറത്തിറക്കും. അതിനുശേഷം അത് ഉമ്മൻചാണ്ടിയുടെ തറവാട്ടു വീട്ടിലേക്ക് കൊണ്ടുപോകും. തറവാട്ടു വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം പുതിയ വീട്ടിലേക്ക്, പണി പൂർത്തിയാകാത്ത വീട്ടിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകും. ഇത് കരളലിയിക്കുന്ന രംഗമാണ്. കരൾ പിളരുന്ന കാലം എന്ന് നമ്മൾ വായിക്കും പോലെ കരൾ മുറിയുന്ന നിമിഷമാണ് ഇത്. പുതുപ്പള്ളിയുടെ പുണ്യാളച്ചന് പുതുപ്പള്ളിയുടെ സമൂഹം നൽകുന്ന അന്ത്യയാത്രാമൊഴിയാണ്. ഞങ്ങളിലൊരാളാണ് ഇവിടെ ഈ ചേതനയത്തെ ശരീരമായി വാഹനത്തിനുള്ളിലുള്ളത്. ഞങ്ങൾക്കു വേണ്ടി കേരള സമൂഹത്തിലിറങ്ങിയ മനുഷ്യനാണ് ഇവിടെ ഈ പുതുപ്പള്ളി ഗ്രാമത്തിൽ ഇതാ തറവാട്ടു വീട്ടിലേക്ക് ചേതനയത്തെ ശരീരമായിരുന്നത്. ആ വിലാപയാത്രയുടെ നിമിഷങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ഉമ്മൻചാണ്ടിയെ കാണാൻ വന്ന മനുഷ്യര്, കേട്ടറിഞ്ഞു വന്നവര്, ഉമ്മൻചാണ്ടി ജീവിതത്തിൽ പ്രകാശം പകർത്തിയ മനുഷ്യര്, ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ ഇടപെട്ട് ജീവിതം സാർത്ഥകമാക്കിയ മനുഷ്യര്, ഉമ്മൻചാണ്ടി എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് മലകളിറങ്ങി വന്ന മനുഷ്യര്, കടൽ കടന്നു വന്ന മനുഷ്യര്, എല്ലാവരും പുതുപ്പള്ളി ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്.